ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി കെ ശശിക്ക് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ. മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ആളാണ് പി കെ ശശി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശശി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം പി വി അൻവർ MLA മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഫോൺ വിളി പുറത്തുവിടുന്നത് ഒരു പൊതുപ്രവർത്തകൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇതാണ് അൻവർ ചെയ്തിരിക്കുന്നത്. ഇടതുപക്ഷ പശ്ചാത്തലമല്ല PV അൻവറിനുള്ളത്. അൻവർ വന്ന വഴി കോൺഗ്രസിൻ്റെതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം ADGP MR അജിത്കുമാറിനെ തൽക്കാലം സ്ഥാനത്ത് നിന്ന് മാറ്റില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ നടപടി ഉണ്ടാകില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം വാർത്താസമ്മേളനത്തിൽ മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. മാധ്യമങ്ങൾ അവരുടെ രീതി പരിശോധിക്കപ്പെടണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിൽ ചിലവിട്ട കണക്കുമായി സർക്കാർ എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രമുഖ മാധ്യമങ്ങളുടെ തലക്കെട്ട്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ആരും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള കണക്കുകളാണ് മാധ്യമങ്ങൾ അവതരിപ്പിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് ഇതുപോലുള്ള വാർത്തകൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു. വയനാട് പുനരധിവാസത്തിൽ സർക്കാർ കള്ളക്കണക്ക് കൊടുത്തുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എല്ലാ സീമകളും ലംഘിച്ച വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. സത്യാവസ്ഥ സർക്കാർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചുവെങ്കിലും അത് എവിടെയും എത്തിയില്ല. അസത്യം പറഞ്ഞപ്പോൾ പിന്നാലെ വന്ന സത്യം മുടന്തുകയാണ്. അങ്ങനെ മുടന്താനേ സർക്കാർ വാർത്താക്കുറിപ്പിന് പോലും കഴിഞ്ഞുള്ളൂവെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളും സർക്കാരും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു. മാധ്യമ നുണകൾക്ക് പിന്നിലെ അജണ്ടയാണ് ചർച്ച ചെയ്യേണ്ടത്. വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ലോകം പ്രകീർത്തിച്ചതാണ്. വയനാട്ടിലെ ദുരിതാശ്വാസം നല്ല നിലയിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന സാധാരണക്കാരെ പിന്തിരിപ്പിക്കുക എന്നതാണ് ഇത്തരം വാർത്തകളുടെ ദുഷ്ടലക്ഷ്യമെന്നും ഇത് നശീകരണ മാധ്യമ പ്രവർത്തനമാണ്, ഇത് സമൂഹത്തിന് ആപത്താണെന്നും മാധ്യമങ്ങൾ വിവാദ നിർമ്മാണ ശാലകളാകുന്നതാണ് കണ്ടതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, മെഗ്നാവിഷൻ.